ചുരുങ്ങിയ കാലം കൊണ്ട് ഒരായുസിൻ്റെ ഓർമ്മകൾ കാലത്തിൻ്റെ യവനികയ്ക്കുള്ളിൽ സമ്മാനിച്ച് ശിൻഷൻ യാത്രയാകുമ്പോൾ ഇന്നും തളം കെട്ടി നിൽക്കുന്ന ഓർമ്മകളുമായി തലശ്ശേരി അതിരൂപതയിലെ യുവജനങ്ങൾ നമ്മളോട് ചേരുകയാണ്. ശിൻസച്ചൻ എന്നും യുവജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, യുവജനങ്ങളെ സ്നേഹിക്കുന്ന, യുവജനങ്ങളോടൊപ്പമായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വൈദികനായിരുന്നു അച്ഛൻ. അച്ഛൻ്റെ ഇടവകക്കാരനും കൂടിയാണ് ഞാൻ. അച്ഛൻ വൈദികനാകുന്നതിന് മുന്നേ ഡീക്കനായിരുന്നപ്പോൾ ഒക്കെ അച്ഛൻ നാട്ടിൽ വരുമ്പോൾ ഇവിടുത്തെ കെ സി യുവിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം അച്ഛൻ ഓടിയെത്തുകയും നമ്മുടെ ഒപ്പം എല്ലാ കാര്യങ്ങളിലൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അച്ഛൻ ബ്രദർ വൈദികനാകുന്നതിന് തൊട്ട് മുമ്പുള്ള ആ സമയങ്ങളൊക്കെ ഇവിടെ നാട്ടിൽ വരുമ്പം കൊറോണയുടെ സമയമായിരുന്നു. നമ്മളപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടി വെക്കുമ്പോൾ പോലും അച്ഛനും ഓടി വന്ന് നമ്മളുടെ ഒപ്പം നിന്ന് സഹകരിച്ച് തുറക്കം തുടങ്ങിയ അവസാനം വരെ നമ്മളിൽ ഒരുവനായി നിന്നായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം അച്ഛൻ വൈദികനായി ചെമ്പന്തൊട്ടി, നെല്ലിക്കാംപോയിൽ, കുടിയാമല ഇവിടെയെല്ലാം കൊച്ചച്ഛനായിട്ട് അച്ഛൻ സേവനം ചെയ്തു. ഈ കാലയളവിലെല്ലാം അച്ഛൻ അവിടുത്തെ യുവജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന് നല്ല നല്ല മികച്ച പ്രവർത്തനങ്ങളൊക്കെ അച്ഛൻ നടത്തുന്നതായി കാണാൻ സാധിച്ചു. അതിനുശേഷം മുള്ളേരിയിൽ അച്ഛൻ്റെ ഇപ്പോൾ നിലവിലുള്ള ഇടവേയിൽ ചെന്ന ശേഷം അച്ഛൻ എല്ലാ സംഘടനകളെയും ഒരൊറ്റ കുടക്കീഴിൽ ഒരേപോലെ, അത് കെ സി എം എന്നില്ല, മിഷൻ ലീഗ് എന്നില്ല, എല്ലാവർക്കും കൃത്യമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ തന്നെയാണ് അച്ഛൻ പോയിക്കൊണ്ടിരുന്നത്. എല്ലാ ദിവസവും അച്ഛൻ്റെ സ്റ്റാറ്റസുകളിൽ വിവിധ സംഘടനകളുടെ വിവിധ പ്രവർത്തനങ്ങളായിരുന്നു നമ്മൾ നോക്കിക്കണ്ടുകൊണ്ടിരുന്നത്. മുള്ളേരിയ എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ തന്നെ അങ്ങേയറ്റത്തൊരു ഗ്രാമത്തിൽ അച്ഛൻ അത്രയേറെ കാര്യങ്ങളാണ് ആ ഒരു ഈ ഒന്നര വർഷം കൊണ്ട് അച്ഛൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് നമ്മൾ ഡെയിലി സ്റ്റാറ്റസിലൂടെ കാണും, അച്ഛനോട് പറയും, അച്ഛൻ നല്ല കാര്യങ്ങളാണ്, ഇങ്ങനെയും വരട്ടെ. കാസർഗോഡ് ഫോറോന നമുക്കറിയാം, അധികം യുവജനങ്ങളൊന്നും ഇല്ലാത്തീരെ കുറവുള്ള ഫോറോനയാണ്. പക്ഷേ എന്നാലും ഉള്ളവരെ അച്ഛൻ കൂട്ടി പിടിച്ച് നല്ല രീതിയിൽ തന്നെ മികച്ച പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സമയത്താണ് അച്ഛൻ്റെ ആകസ്മികമായൊരു വേർപാട് കാസർഗോഡ് ഫോറോനയും തലശ്ശേരി അതിരൂപതയും 19 ഫോറോനേൻ്റെ യുവജനങ്ങളെയും ഒന്നടങ്കം വിഷമത്തിലാഴ്ത്തിയിട്ടുള്ളത്.